പ്രതിപക്ഷത്തിന്റെ പ്രതീകാത്മക മന്ത്രിസഭയെ പരിഹസിച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ എ റഹീം. പ്രതീകാത്മക മന്ത്രിസഭയിൽ സ്പീക്കറും മുഖ്യമന്ത്രിയുമൊക്കെ ലീഗ് എം എൽ എമാരാണെന്നും നാടകത്തിലെങ്കിലും ഒരു നല്ല വേഷം കോൺഗ്രസിന് കൊടുക്കാമായിരുന്നു എന്നുമായിരുന്നു റഹീമിന്റെ പരിഹാസം. എ എ റഹീം തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: പ്രതീകാത്മക മന്ത്രിസഭയിൽ പോലും കോൺഗ്രസ് പുറത്താണ്, സ്പീക്കറും മുഖ്യമന്ത്രിയുമൊക്കെ ലീഗാണ്, നാടകത്തിലെങ്കിലും ഒരു നല്ല വേഷം കോൺഗ്രസിന് കൊടുക്കാമായിരുന്നു. ഇങ്ങനെയാണ് റഹീം കുറിച്ചിരിക്കുന്നത്. ഡോളർ കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ട് എന്ന പ്രതികളുടെ മൊഴി പുറത്തു വന്ന സാഹചര്യം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ പ്രതീകാത്മക മന്ത്രിസഭ. സഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷം നിയമസഭയുടെ ഗേറ്റിന് മുന്നിൽ പ്രതീകാത്മക സഭ ചേർന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയായിരുന്നു. പ്രതിഷേധ പരിപാടിയിൽ ഏറനാട് എം എൽ എ പി കെ ബഷീർ പ്രതീകാത്മക മുഖ്യമന്ത്രിയായി, എൻ ഷംസുദ്ദീൻ എം എൽ എ സ്പീക്കറുമായിരുന്നു. നോട്ടീസ് അവതരിപ്പിച്ച അംഗം പുറത്തു പോകണമെന്ന് പ്രതീകാത്മക മുഖ്യമന്ത്രിയായി പ്രതിഷേധത്തിൽ പങ്കെടുത്ത പി കെ ബഷീർ ആവശ്യപ്പെട്ടു. പ്രതിഷേധത്തിൽ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ, ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി, പി ജെ ജോസഫ് തുടങ്ങിയവരും സംസാരിച്ചു. ഫോറിൻ എക്സ്ചേഞ്ച് ആക്ടിന്റെ ലംഘനമാണ് മുഖ്യമന്ത്രി നടത്തിയത് എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഉമ്മൻചാണ്ടിക്ക് ഒരു ന്യായം, പിണറായിക്ക് മറ്റൊരു ന്യായം എന്നതാണ് നിലപാട്. വിഷയം സഭയിൽ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് ഭയമാണെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. അതേസമയം കേസ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിശോധിക്കുന്ന കോടതിയുടെ പരിഗണനയിലാണെന്നതിനാൽ പരിഗണിക്കാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളിയത്. വിഷയത്തിൽ വിവിധ തലങ്ങളിൽ സെഷൻസ് കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി എന്നിവയിലും നിയമ നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. ഇതിനാൽ നിയമസഭയ്ക്ക് നോട്ടീസ് പരിഗണിക്കാൻ കഴിയില്ല എന്നും വ്യക്തമാക്കിയിരുന്നു. ഭരണതലത്തിലുള്ള അവരുടെ പേരുകൾ പറയുവാൻ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതികളെ കേന്ദ്ര ഏജൻസികൾ സമ്മർദ്ദം ചെയ്തു എന്നതിന്റെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നും മന്ത്രി പി രാജീവ് ചൂണ്ടിക്കാട്ടി.